അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അമാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. വേദിയിൽ ഇരിക്കുന്ന ബഹുമാന്യരെ, ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രോഗ്രാമിലേക്ക് വന്നു ചേർന്നിട്ടുള്ള സത്യാന്വേഷികളായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ പ്രഭാഷണം ഉച്ചഭാഷണിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹൃദയരെ, സമൂഹത്തിന് ദിശാബോധം നൽകുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ സഹസ്രാബ്ദങ്ങളായി നൂറ്റാണ്ടുകളായി ആളുകൾ കൊണ്ട് നടക്കുന്ന പലതുമുണ്ട്. മതം എന്ന പേരിൽ തന്നെ അടിസ്ഥാനപരമായ മനനങ്ങളിലൂടെ, പഠനങ്ങളിലൂടെ ആളുകൾക്ക് ബോധ്യപ്പെടും, യഥാർത്ഥത്തിൽ നമ്മൾ ആചരിക്കുന്നത് മതമല്ല, അനുഷ്ഠിക്കുന്നത് മതമല്ല, നമ്മൾ വിശ്വസിക്കുന്നത് വേദഗ്രന്ഥത്തിന്റെ താല്പര്യമല്ല എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. അതിന് അനിവാര്യമായി ആവശ്യമുള്ള കാര്യം വേദങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ ചിന്തയും പഠനവുമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ രാജ്യം ഒരുപാട് മതങ്ങൾക്ക് അഭയം നൽകിയ സംഗമസ്ഥാനമാണ്. ലോകത്തിലെ ഒരുപാട് മതങ്ങളുണ്ട് നമ്മുടെ രാജ്യം. മറ്റു രാജ്യങ്ങൾക്കൊന്നുമില്ലാത്ത സവിശേഷതയും ഈ നാടിന്റെ സവിശേഷതയാണ്. വിശ്വോത്തരങ്ങളായ മൂന്ന് പ്രബല മതങ്ങളെ കൈനീട്ടി സ്വീകരിക്കുകയുണ്ടായി ഈ രാജ്യം. ഈ രാജ്യത്തിന്റെ സവിശേഷതയും അത് തന്നെയാണ്. ഏതൊരു സമൂഹത്തിലും ജനിച്ചു വീഴുകയും ആ സമൂഹത്തിന്റെ ചിന്തകളും വിശ്വാസങ്ങളുമായി നമ്മൾ ജീവിക്കുകയുമാണ് നാളെ വരെ പലപ്പോഴും എല്ലാ മത വിഭാഗങ്ങൾക്കും ഉണ്ടായി. പ്രബലമായ എല്ലാ മത സമൂഹങ്ങൾക്കും ഉണ്ടായിട്ടുള്ളതും ഇത് തന്നെയാണ്. മുസ്ലിം കുടുംബത്തിൽ ജനിക്കുകയും അതെവിടെയാണോ, ഏത് നാട്ടിലാണോ, ഏത് പരിതസ്ഥിതിയിലാണോ, അവിടെയുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ആ പള്ളിയിലെ കാർമ്മികത്വം വഹിക്കുന്ന പുരോഹിതനും എന്താണോ പഠിപ്പിച്ചത് അതാണ് അവർക്ക് മതം. അല്ലാതെ വിശുദ്ധ ഖുർആനോ പ്രവാചകന്റെ വചനങ്ങളോ പഠിച്ച് അതിലുള്ളത് സ്വീകരിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭൂരിപക്ഷത്തെ മുസ്ലിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ ഹിന്ദുമത സമൂഹത്തിൽ ജനിക്കുകയും ആ സമൂഹത്തിൽ എന്താണോ അപ്പോൾ ഉള്ളത്, അച്ഛനമ്മമാരുടെ വിശ്വാസം എന്താണോ, അവിടുത്തെ ക്ഷേത്രത്തിലെ വിശ്വാസം എന്താണോ, അതാണല്ലോ പല ആളുകളും സ്വീകരിക്കുന്നത്.
ഇടവകയിൽ ജനിച്ച ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ കുരിച്ചു വരക്കുന്ന ആളാണെങ്കിൽ അത് തന്നെ അവന്റെ വിശ്വാസം. അതിനെ ചോദ്യം ചെയ്യുകയോ വിമർശിക്കുകയോ അതിലെ ശരിതെറ്റുകളെ വിലയിരുത്തുകയോ ബൈബിൾ ഇത് തന്നെയാണോ പഠിപ്പിച്ചത്, അങ്ങനത്തെ ചിന്തകളൊന്നും മഹാഭൂരിപക്ഷം വരുന്ന അതിലേറ്റവും ദുഃഖകരമായ ഒരു കാര്യം, ലോകത്തേറ്റവും കൂടുതൽ ഉള്ളത് മതവിശ്വാസികളാണ്. ഈ മതവിശ്വാസികളിൽ മഹാഭൂരിപക്ഷവും മതമനുസരിച്ചല്ല ജീവിക്കുന്നത് എന്നത് എത്രമാത്രം വേദനാജനകമാണ്. ഇവിടെ നിരീശ്വരവാദികളും യുക്തിവാദികളും ജീവിക്കുന്ന അവരെ പോലെ തന്നെയാണ് മതമുള്ളവരുമെങ്കിൽ പിന്നെ എന്താണ് അതിന്റെ, എന്താണ് യഥാർത്ഥത്തിൽ ആ ഒരവസ്ഥയുടെ എന്താണ്? ഞങ്ങള് മതവിശ്വാസികളാണ് എന്ന് പറയുമ്പോൾ എന്താണ് മതം? ആരെ അവതരിപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ മതം? അങ്ങനെ ഒരു അന്വേഷണം നമ്മുടെ നാടുകളിൽ പലപ്പോഴും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും കാതലായ ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ സമഗ്രമായ അന്വേഷണങ്ങളെയും പഠനങ്ങളെയും മനുഷ്യർ ഇഷ്ടപ്പെടുന്നില്ലെന്നത് മറ്റൊരു വശമാണ്. ഞാൻ ചെയ്യുന്ന വിശ്വാസം എന്റെ വേദമനുസരിച്ച് ശരിയാണോ? വ്യാഖ്യാന കസർത്തുകളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുടക്കത്തിൽ തന്നെ പറയാം, ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ്, അതായത് വിശുദ്ധ ഖുർആനിനെ എനിക്ക് വ്യാഖ്യാനിക്കാൻ അവകാശമില്ല. എന്റെ യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് ഒരു സൂക്തത്തെ വ്യാഖ്യാനിക്കാനുള്ള അവകാശം എനിക്കില്ല. ഇതിന്റെ ഏറ്റവും ഉന്നതന്മാരായ പ്രവാചകന്റെ അനുയായികൾക്കില്ല, പ്രവാചകന് പോലും ഇല്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സുമ്മ ഇന്ന അലൈന ബയാന എന്നാണ് ഖുർആനിലെ 75-ാമത്തെയും 19-ാമത്തെ വചനത്തിൽ പറഞ്ഞു പറഞ്ഞത്. ഖുർആനിന്റെ വചനത്തെ വ്യാഖ്യാനിക്കേണ്ടത് അള്ളാഹുവാണ്, പ്രപഞ്ചനാഥനാണ്. ഈ വചനം എന്താ ഉൾക്കൊള്ളുന്നത്? 10 ആള് 10 പോലെ വിശദീകരിക്കുക, അതാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇന്ത്യയിൽ ആർക്കും ഏതിനെയും എങ്ങനെയും വ്യാഖ്യാനിക്കാം. 10 സ്വാമിമാർ പ്രസംഗിച്ച 10 രൂപമാണ്, 1000 സ്വാമിജികൾ പ്രസംഗിച്ച 1000 രൂപമാണ്. ആർക്കും ഏകമായ ഒരു രൂപമേ ഹൈന്ദവ സമൂഹത്തിൽ ഒന്നും ഇല്ല എന്നത് വളരെ വ്യക്തമാണ്. അത് അവർ നമ്മളെക്കാൾ ശക്തമായി പറയുന്നത് അങ്ങനെ ഒരു രൂപം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ആർക്കും വ്യാഖ്യാനിക്കാം, എന്തും വ്യാഖ്യാനിക്കാം, എന്തും പറയാം. ആരാ ദൈവം? ഈ മൈക്കാ ദൈവം, കേബിനാന്ന് പറയാം, ഇതാന്ന് പറയാം, ഈ മൊബൈലാന്ന് പറയാം, ആ ഉല്ലാസം ഇത് അക്ഷരാന്ന് പറയാം. പിന്നെങ്ങനെ ദൈവത്തിലെത്തി? പിന്നെങ്ങനെ ആളുകൾ ദൈവത്തിലെത്തി? എന്ത് കണ്ടാലും ഈ മുള ചൂണ്ടിക്കാണിച്ച് അതും ദൈവമാണ്, ഈ ബൾബ് കാണിച്ച അതും ദൈവമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എങ്ങനെ ദൈവത്തിലെത്തി? ഒറ്റടി ഒട്ട് പൊട്ടി ചാമ്പലായി പോകുന്ന ദൈവമാവും മനുഷ്യനെ ആലോചിക്കുക. മനുഷ്യൻ ആരെ തിരഞ്ഞെടുക്കും, എന്താവും? അതൊന്നുമില്ല. എന്താ ഓരോരുത്തരുടെ ബുദ്ധി യുക്തി? അത് പറയാ, അത് കേൾക്കുക, ആളുകൾ എഴുന്നേറ്റ് പോകുക. എന്നാ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ ഒരു വചനം പോലും നമുക്ക് സ്വന്തമായി വ്യാഖ്യാനിക്കാൻ അവകാശം. ഇസ്ലാമിൽ ഒരു കൃത്യമായ പ്രമാണമുണ്ട്. ആ പ്രമാണത്തിന്റെ ഒരു പ്രത്യേകത ഒരു മുസ്ലിയാർക്ക് വ്യാഖ്യാനിക്കാൻ അവകാശമില്ല, ഒരു മൗലവിക്ക് വ്യാഖ്യാനിക്കാൻ അവകാശം. ആ വ്യാഖ്യാനം പൂർവികരായ പ്രവാചകൻ അതിനെ പറ്റി എന്ത് പറഞ്ഞു? പ്രവാചകന്റെ അനുചരന്മാർക്ക് പ്രവാചകൻ എന്ത് വിശദീകരിച്ചു കൊടുത്തു, അവരെന്ത് മനസ്സിലാക്കി, അതിനപ്പുറൊരു വ്യാഖ്യാനം പിന്നെ വന്ന മൗലൈമാർക്കും മൊല്ലമാർക്കും മദബിന്റെ ഇമാമിങ്ങൾക്കും ഒന്നും ഇസ്ലാം വകവെച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാ ഇസ്ലാമിന് എല്ലാറ്റിലും ഒരു കണിശതുള്ളത്. ഇസ്ലാമിലെ ആരാ ദൈവം എന്ന് ചോദിച്ചാൽ അമ്മ ഇക്കാണ്, ഈ കേബിനാണ്, ഞാനാണ്, ഇവിടുത്തെ കുഞ്ഞിക്കണ്ണനാണ്, കുഞ്ഞിരാമനാണ് എന്നൊന്നും ഇസ്ലാം പറയില്ല. ഇസ്ലാം ചോദിക്കും ആളുകളോട്, ഈ ആകാശം എന്നുണ്ട്, ഈ ഭൂമി ആര് സൃഷ്ടിച്ചു, ഈ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആര് സൃഷ്ടിച്ചു? അവനാണ് അല്ലാഹു. ആർക്കും എതിർക്കാൻ കഴിയാത്തൊരു വിശ്വാസം, ആർക്കും എതിർക്കാൻ കഴിയാത്തൊരു ദൈവവിശ്വാസം. അതാണ് വേദഗ്രന്ഥങ്ങൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള. അതാണ് അല്ലാതെ കാണുന്നതൊക്കെ ദൈവമാണ് എന്ന് വേദം പഠിപ്പിച്ചിട്ടില്ല ഒരു വേദവും. ഞാൻ വളരെ സത്യസന്ധമായും ധൈര്യമായും പറയും, ഒരു വേദവും കാണുന്നതൊക്കെ ദൈവമാണ് എന്ന് പഠിപ്പിച്ചിട്ടില്ല. അത് അവനവന്റെ വ്യാഖ്യാനമാണ്. അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ശങ്കരാചാര്യർക്ക് ശേഷമാണ്, അതിന് മുമ്പത് ഉണ്ടായിട്ടില്ല. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ദൈവവിശ്വാസത്തിൽ നിന്ന് മനുഷ്യരെ നന്നായി അകറ്റിയെടുത്ത ഒരാൾ. ഞാനും നിങ്ങളും ഒക്കെ ദൈവമാണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് അവിടെ. അത് തന്നെയാണ് സൂഫി മതത്തിലും ഉള്ളത്. സൂഫി മതം നിങ്ങൾക്കറിയാം, അനൽ ഹഖ് അൻത ലഹഖ്, ഞാനും ദൈവം നീയും ദൈവം. എന്നാ ആർക്കെങ്കിലും അത് മനസ്സിലാവൂ? ആയിട്ട് മനസ്സിലാകില്ല. ഞാൻ ഒരു കത്തിയെടുത്ത് ഒരുത്തനെ കുത്തുമ്പോഴേ നമ്മൾ പറയുന്നതാ, ഓനും ദൈവം അവനും ദൈവം. ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തവനും ദൈവമാണ്, ബലാത്സംഗം ചെയ്യപ്പെട്ട പെണ്ണും ദൈവം എന്നാണ് ആളുകൾ പറയുന്നത്. ഈ വിശ്വാസത്തിന്റെ എനിക്ക് ഇന്ന് വരെ എത്ര ചിന്തിച്ചിട്ടും ഇത് മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണോ മതം? എന്നാ പിന്നെ ആ മതത്തിന് പ്രസക്തിയില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരാശയം മനുഷ്യർക്ക് തിരിയുന്നില്ല എങ്കിൽ പിന്നെ അത് മത എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? ഞാനിവിടെ അവതരിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം, ഒരു ഒന്നും പഠിക്കാത്ത, ഒരക്ഷരവും പഠിക്കാത്ത, ജനിച്ച് അങ്ങനെ തന്നെ ഉള്ള ഒരാൾക്ക്
ഇത് തിരിയും എന്നാണ് ഇതിന്റെ ഒരു പ്രത്യേകത. വളച്ചുകെട്ടില്ല, നേർക്കുനേരെ ജനങ്ങളോട് കാര്യം പറയാം. അടിച്ചേൽപ്പിക്കലുകളിലട്ടോ, അതും ഞാൻ പ്രത്യേകമായി പറയാം. സ്വീകരിക്കാം, തള്ളിക്കളയാം. പക്ഷെ വിഷയം അത് നേർക്കുനേരെ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള കാഴ്ചപ്പാട്. അപ്പൊ വേദങ്ങൾ എന്താണ്, വേദഗ്രന്ഥം എന്താണ്, വേദങ്ങൾക്ക് എന്ത് സംഭവിച്ചു, ആരാണ് ശിഷ്യന്മാർ, ആരാണ് പ്രവാചകന്മാർ, അതിന്റെ മൗലികമായ തത്വം എന്താണ്, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെങ്കിൽ അതെന്താണ്, അതെല്ലാം മനുഷ്യർ പഠിക്കേണ്ടതാണ്. ഇപ്പൊ വേദങ്ങളെ നമുക്കറിയാം രണ്ടായി മാറ്റി, ഒന്ന് ശ്രുതികൾ, മറ്റൊന്ന് സ്മൃതികൾ. ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ, ഋഗ്വേദം, സാമവേദം, അഥർവ്വവേദം, യജുർവേദം, ചതുർവേദം. അതോടൊപ്പം തന്നെ സുപ്രധാനമായ 108 ഉപനിഷത്ത്, പിന്നെ അതിലും കൂടുതൽ ശ്രദ്ധേയമായ ദശോപനിഷത്ത്. ഇതിന്റെയൊക്കെ പരാമർശങ്ങൾ എന്താണ്, വ്യാഖ്യാനങ്ങളില്ല. പ്രപഞ്ചത്തിന്റെ നാഥൻ കൃത്യമായി പഠിപ്പിച്ച റൂട്ട് എന്താ, അതെന്താണ്, ഈ ലോകത്തിന്റെ സെട്ടാവിനെ കുറിച്ച് വേദഗ്രന്ഥങ്ങളുടെ യഥാർത്ഥമായ പരാമർശം എന്താണ്, ആശയം. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായ ഒരു ദൈവബോധവും വിശ്വാസവും യാതൊരാൾക്കും മറച്ചിടാൻ പറ്റാത്ത ഒരു ആദർശവും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക. അതെ, ലോകത്തെല്ലാവർക്കും ചിന്തിക്കാവുന്ന വളരെ ലളിതമായ വേടുകളാണ്. എന്താണ് ശ്രുതി, എന്താണ് സ്മൃതി? ശ്രുതി എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ശ്രവിക്കപ്പെട്ടതാണ്. ദൈവം മാനവ സമൂഹത്തിന് നൽകിയ വചന സാഗരങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ ശ്രുതികൾ എന്ന് പറയുന്നത്. സ്മൃതി എന്ന് പറഞ്ഞാൽ ആചാര്യന്മാർ അവരുടെ ചിന്തകളിൽ നിന്ന്, അവരുടെ ഓർമ്മകളിൽ നിന്ന്, സ്മൃതി പഥങ്ങളിൽ നിന്ന് മാനവ സമൂഹത്തിന് പകർന്നു കൊടുത്ത വചനങ്ങളുടെ ആകത്തുകയാണ്. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് വേദസംഹിത എന്ന് പറയുന്ന ഹൈന്ദവ സമൂഹത്തിനുള്ള ഉപനിഷത്തുകളിൽ ഒരുപാട്, ദശോപനിഷത്ത്, കളീശാവാശോപനിഷത്ത്, ബൃഹദാരണ്യോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, കടോപനിഷത്ത്, ശ്വേതാശ്വേതരോപനിഷത്ത് തുടങ്ങി ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വേദസംഹിതകൾ. ഇതെന്താണ് പഠിപ്പിക്കുന്നത്? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. എന്റെ പ്രസംഗം കേൾക്കുന്ന ഹൈന്ദവരുണ്ടെങ്കിൽ മനസ്സ് തട്ടി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എത്ര കാലമായി വേദഗ്രന്ഥത്തെ പറ്റി പഠിച്ചിട്ട്. ജനിച്ചിട്ട് നമ്മളത് കണ്ടിട്ടുണ്ടാവും, അത് കണ്ണുകൊണ്ട് കണ്ടിട്ടെന്നല്ലാതെ ആയിരിക്കും നമ്മൾ ആ കാര്യവുമായി മുന്നോട്ട് നീങ്ങുന്നതും നമ്മൾ പഠിക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ. ദൗർഭാഗ്യകൻ എന്ന് പറയട്ടെ, അത് പഠിക്കാത്തവരാണ് അതിലെ ഭൂരിപക്ഷം ആളുകൾ. മാലപ്പാട്ട് നന്നായി അറിയാം, മൊയ്തീൻ ഷെയ്ഖിനെ പറ്റി നന്നായി അറിയാം, അള്ളഹാനെ പറ്റി ഒന്നും അറിയില്ല, അങ്ങനത്തെ ഒരു സമൂഹമാണ് മുസ്ലിങ്ങൾ. ഓച്ചിറപ്പാപ്പാനെ വിളിക്കാൻ അറിയാം, അള്ളഹാനെ വിളിക്കാറില്ല, അങ്ങനത്തെ ഒരു സമൂഹം. അവിടെയാണ് എന്താണ് മതം, അത് ജനങ്ങൾ പഠിക്കണം, അത് വേദഗ്രന്ഥങ്ങളിലൂടെ ആളുകൾ പഠിക്കണം. ആരാണ് മുഹമ്മദ് നബി? അദ്ദേഹത്തിന്റെ പ്രതിമയുണ്ടോ ലോകത്ത്? ഇല്ല. അദ്ദേഹത്തിന്റെ ചിത്രമുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന്റെ കബറ് ആരാധിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. അവിടെ ഉറൂസ് ഉണ്ടോ? ഇല്ല. നേർച്ചയുണ്ടോ? ഇല്ല. ബലിദാനങ്ങൾ ഉണ്ടോ അവിടെ? ഇല്ല. പ്രതിഷ്ഠകൾ ഉണ്ടോ അവിടെ പ്രവാചകന്റെ കബർസ്ഥാനിൽ? ഇല്ല. എന്താ ഇല്ലാത്ത, എന്താ ഇല്ലാത്ത, അതാണോ മതം? അല്ല. അതൊക്കെ പൗരോഹിത്യത്തിന് ജീവിക്കാനുള്ള ഏക വഴി അല്ലേ? വേറെന്താ ഉള്ളത്? കാണിക്കയില്ലാതെ, പണം ശേഖരണമില്ലാതെ ഏതെങ്കിലും പോട്ടാധ്യാന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ആശ്രമങ്ങൾ, പള്ളികൾ നടക്കുന്നുണ്ടോ? എന്നാ ഇസ്ലാം പറയുന്നത് ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, ഹജ്ജിന്റെ സീസണാണ്. ലളിതമായി ഞാൻ പറയണം, ആർക്കും ചിന്തിക്കാം, ഹജ്ജിന് ഒരു രൂപ ആവശ്യമില്ല എന്നുള്ളതാണ്. ഹജ്ജ് എന്ന കർമ്മത്തിന് ഒരു മൊട്ടനുറുപ്പ്യ പോലും ഈ ലോകത്ത് ആവശ്യമില്ല. സിംഗിൾ കോയൻ പോലും ആവശ്യമില്ല ഇസ്ലാമിൽ. നിങ്ങൾക്കറിയാം, ഇവിടെ ശബരിമലയിൽ പോവുകയാണെങ്കിൽ എരുമേലി പള്ളിയില് പൈസ അല്ലേ, ഉണ്ടിപ്പട്ടിയിൽ പൈസ ഇടണം. ഇവിടെ ഓച്ചിറ ദർഗയിൽ പോയ പണാണ് പ്രധാനം, അല്ലാതെ ഷെയ്ഖ് പ്രധാനല്ല. പണം ഇല്ലെങ്കിൽ ഷെയ്ഖും പ്രധാനല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു ദർഗയില് പണം ഇട്ടിട്ടില്ലെങ്കിൽ അവിടെ എന്തില്ല, അതിനൊരു പ്രസക്തിയില്ല. അയാൾ എത്ര മഹാനാണെങ്കിലും അല്ലേ, അവിടെ വരുമാനമാണ്. നേരെ മറിച്ച് നിങ്ങൾ നോക്കൂ, മദീന പ്രവാചകന്റെ ഹറം പള്ളി, ആ പരിശുദ്ധമായ മസ്ജിദുൻ നബവി, പരിശുദ്ധ കഅബ, അവിടെ ഒരു ഉണ്ടിപ്പട്ടിയില്ല, ഒരു കാണിക്കവഞ്ചിയില്ല, ഒരു രൂപ പോലും അവിടെ ഫണ്ട് വരുന്നില്ല. അറിയോ നിങ്ങൾക്ക് എന്തില്ലാത്തത്? പടച്ചോനത് ആവശ്യമില്ല, അതാണ്. പിന്നെ ആർക്കത് ആവശ്യം? പടപ്പുകൾക്കാണ്. അതാണ് ദർഗയിലും പൂജാ കേന്ദ്രങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ നടക്കുന്ന മനുഷ്യരോടുള്ള ചൂഷണത്തിന്റെ, മതഭക്തിയെ ചൂഷണം ചെയ്തുണ്ടാക്കുന്ന കാഴ്ചകൾ. അത് ശരിക്കും ലോകം തിരിച്ചറിയണം. ഇത് ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്നത് എത്ര സഹസ്രാബ്ദങ്ങളായി മനുഷ്യരെ ചതിക്കുന്നു, എത്ര നൂറ്റാണ്ടുകളായി ആളുകൾ ചതിക്കപ്പെടുന്നു. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഇതാണോ യഥാർത്ഥത്തിൽ മതം? അല്ല, അതിനപ്പുറത്ത് വലിയ തത്വങ്ങളും ആശയങ്ങളുമുള്ള ജീവൽ ഗന്ധിയായ ദൈവപ്രോക്തമായ എന്തെങ്കിലും ആണോ മതം? അത് നമ്മൾ ആലോചിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്, ഉൾക്കൊള്ളുക.
അതിന് ഏറ്റവും അനിവാര്യമായത് വേദഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. എന്താണ് വേദം? വേദത്തിലൂടെ കടന്നു പോകുമ്പോൾ കൃത്യമാണ് നമ്മുടെ റൂട്ടൊന്നും ശരിയല്ല. മഹാഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികൾ ചെയ്യുന്നത് മതമല്ല എന്ന് മനസ്സിലാകുക എവിടെയാ? മതഗ്രന്ഥങ്ങളിൽ. അതുകൊണ്ടാണല്ലോ നമ്മൾ പഠിക്കരുത് എന്നാണല്ലോ നമ്മുടെ നേതാക്കന്മാർ പറയും പലപ്പോഴും. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏയ്, നിങ്ങൾ പഠിക്കണ്ട, ഞങ്ങൾ പറയും. അതെ, മുസ്ലിം സമുദായത്തിന്റെ ഒരു പ്രത്യേകത മാത്രം ഞാൻ പറയാം, ഖുർആൻ പൊതുജനങ്ങൾ അർത്ഥം പഠിക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പുസ്തകം എഴുതിയിട്ടുണ്ട് ഈ കേരള മണ്ണിൽ. അറിയണം നിങ്ങൾ. തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ, ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നതിൽ നിന്ന് ജനങ്ങളെ തടയുന്ന ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിയാര് ഗ്രന്ഥം ഇറക്കി കേരളത്തിൽ. ഖുർആൻ പഠിക്കാൻ പാടില്ല എന്നാലേ പിന്നെ ബുർദാ ബുസീരിയോ അത് അർത്ഥം പഠിക്കൽ നിർബന്ധവും. അത് അർത്ഥം പഠിക്കൽ നിർബന്ധമാണ്, ഖുർആൻ പഠിക്കൽ നിർബന്ധമില്ല, സുന്നത്തുമില്ല. അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഖുർആൻ പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ സ്വർഗത്ത് പോകുന്നത്? ഖുർആൻ പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ മുസ്ലിം ആകുന്നത്? ദൈവം മാനവ സമൂഹത്തിന് മാതൃകയായി ഒരു വേദഗ്രന്ഥം, അവർക്ക് മാർഗം കാണിക്കുക ഒരു വേദഗ്രന്ഥം അയച്ചു, അത് പഠിക്കാൻ പാടില്ല. ഏതുപോലെ ക്യാൻസറിന് ഒരു മരുന്ന് കണ്ടെത്തി, തുറക്കാൻ പോലും പാടില്ല, കുടിക്കാൻ പാടില്ല, കെട്ടിപ്പുട്ടി മണ്ണിന്റെ അടിയിൽ ഈ ഇരുമ്പ് ബോക്സിൽ വെച്ച് പൂട്ടണം എന്ന് പറഞ്ഞാൽ ഓന്റെ തലക്ക് എന്തോ തകരാറുണ്ട് എന്നേ മനുഷ്യന്മാരായി പറഞ്ഞോലും മനസ്സിലാക്കും അല്ലേ? ദൈവം ഖുർആനില് പറയാണ് 2 185 വചനത്തിൽ പറയാണ്, ഹുവല്ലദീ ബഅസഫിൽ ഉമ്മീന റസൂലൻ മിൻഹും. വിശുദ്ധ ഖുർആനില് പറയാണ് മാനവ സമൂഹത്തിന് ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദല്ലിന്നാസി വബയ്യനാതിൻ മിനൽ ഹുദാ വൽ ഖുർആൻ, മാനവരാശിക്ക് മാർഗദർശനമായി അയച്ചിട്ടുള്ള ദൈവീക ഗ്രന്ഥമായ ഖുർആൻ. മാനവ സമൂഹത്തിന് എന്താ സത്യം, എന്താ അസത്യം, അത് പഠിക്കരുത് എന്നാണ് ഈ കെ അസമുസ്ലിയാർ പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കണം, ഓച്ചിറയിലെ എന്റെ പ്രസംഗം കേൾക്കുന്ന പിന്നെ മുസ്ലിംകൾ മനസ്സിലാക്കുക, ഈ കെ അസമുസ്ലിയാർ കിതാബ് എഴുതി ഇന്നും അത് നിലക്ക്. എന്താ? തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ, ഖുർആനിന്റെ അർത്ഥം പഠിക്കാൻ പാടില്ല, പഠിച്ചു പോകും എന്ന് അല്ലേ? പിന്നെ എന്തിനാ ഈ ഖുർആൻ? പിന്നെ എന്തിനാ അള്ളത് അവതരിപ്പിച്ച്? പിന്നെ എന്തിനാ സൗദി അറേബ്യയിലെ ബദർ ഉണ്ടായത്, ഉഹദ് ഉണ്ടായത്, ഖന്ദഖ് ഉണ്ടായത്? ഖുർആൻ ഓതി കേൾപ്പിച്ച അവിടെ ബേളുണ്ടായത് വെറുതെ ആണോ? യാസീൻ ഓതി ആരാന്റെ പണം മിണുങ്ങാനാ? അതിന് വേണ്ടി അള്ളാഹു ഖുർആൻ ആകെ അവതരിപ്പിച്ച് മരിച്ചെടുത്ത് യാസീൻ ഓതി കായ് ഉണ്ടാക്കാനാണെന്നാണ് മുല്യന്മാരെ ആകെ വിശ്വാസവും ആചാരവും. ഖുർആനിൽ മനുഷ്യനോട് സംസാരിക്കാണ് പ്രപഞ്ചത്തിന്റെ നാഥൻ, സൂര്യനെ സൃഷ്ടിച്ച, ചന്ദ്രനെ സംവിധാനിച്ച, ലോകത്തിന്റെ സൃഷ്ടാവ് മനുഷ്യരോട് സംസാരിക്കുന്ന ഒരു ഹൃദയാരിയായ ഗ്രന്ഥം, ലോകത്തിലെ എല്ലാ നന്മകളും ഉൾക്കൊള്ളുന്ന ഒടുവിലത്തെ ഗ്രന്ഥം, അത് പഠിക്കരുത് എന്നായിരുന്നു മുസ്ലിയാക്കന്മാർ ലോകത്തെ പഠിപ്പിച്ച്. അമുസ്ലിം ഖുർആൻ തൊട്ടാ കണ്ണു പൊട്ടിപ്പോകുമെന്ന് ഇന്നും വിശ്വസിക്കുന്നു ആളുകൾ. നേരെ മറിച്ച് ഖുർആൻ പറഞ്ഞതോ? ഖുർആൻ പറഞ്ഞത് ഖുർആൻ തൊട്ടാൽ പഠിച്ചാൽ കണ്ണ് തുറക്കുന്ന മനുഷ്യന്റെ കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥം എന്നാണ് ഖുർആൻ 2:6 104 വചനത്തിലും 7 204 വചനത്തിലും പറയുന്നത്. കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥം, മാനവ സമൂഹത്തെ കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥം എന്നാണ് ഖുർആനെ പറ്റി പറഞ്ഞത്. ഖുർആനിൽ 21 സ്ഥലത്ത് മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് മനുഷ്യരോട് കാര്യം പറയുക, അത് പഠിക്കരുത് എന്ന് മുസ്ലിമീങ്ങളിലെ പുരോഹിതന്മാർ, ഏത് കാലഘട്ടത്തിലും മതസമൂഹത്തിന്റെ ശാപം പുരോഹിതന്മാരാണ്, എല്ലാ മതത്തിലെയും പുരോഹിതന്മാർ. ചോദിച്ചോക്ക് നിങ്ങൾ, ചോദിച്ചു നോക്ക് നിങ്ങൾ, അവരെ അവർക്ക് ജീവിക്കണം, പഠിക്കുകയില്ല, ഒന്നും പഠിച്ചിട്ടില്ല, പിന്നെ ജീവിക്കാൻ ആകെ അറിയാവുന്ന പാവപ്പെട്ടോലെ ചൂഷണം ചെയ്യാൻ. അതാണ് ലോകത്ത് അപങ്കുരം നടന്നുകൊണ്ടിരിക്കുന്ന മതത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥ മതം അനുസരിച്ച് ഇപ്പൊ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പണം വേണ്ട, കാലി പോക്കറ്റുമായി ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്കൊരു സവിശേഷമാക്കപ്പെട്ട ഒരു ക്ഷേത്രോത്സവ സദസ്സിലേക്ക് ഒരു പണമില്ലാതെ കടന്നില്ലാൻ പറ്റില്ല. ഒരു ഓച്ചിറ ഷെയ്ഖിന്റെ ദർഗയില് അല്ലെങ്കിൽ ഓച്ചിറ പള്ളി പിന്നെ ഉപ്പാപ്പയുടെ അടുത്ത് പോണേ അവിടെ കായ് വേണം, പണം വേണം. സി എം മക്കാമലി ചെല്ലണേ അവിടെ പണം വേണം. അതുപോലെ തന്നെ ഭീമാവുമിച്ചയുടെ അവിടെ പോകണേ അവിടെ പണം വേണം. പള്ളി കയറി പ്രാർത്ഥിക്കാനോ അവിടെ പണം വേണ്ട. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പണം വേണ്ട, ദൈവത്തിന് പണം വേണ്ട. ദൈവത്തിന്റെ ഇടയാളന്മാരായി മധ്യവർത്തികളായി പാവപ്പെട്ടവരെ വഞ്ചിക്കുന്നവർക്ക് അത് ആവശ്യമില്ല എന്നാണ് പ്രശ്നം. വളരെ ലളിതമായി ഞാൻ നിങ്ങളോട് പറയാം, പ്രവാചകൻ മുഹമ്മദ് നബി, നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് മാത്രം ആലോചിച്ചു, എല്ലാ മതവിഭാഗക്കാരും ഗൗരവമായി ആലോചിക്കേണ്ട ഒരു കഥാപാത്രം തന്നെയാണ് പ്രൊഫക്റ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന മഹാനുഭാവ. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ ചിത്രമുണ്ടോ? ഉണ്ടോ? ഫോട്ടോ ഉണ്ടോ?
പ്രതിമയുണ്ടോ? അദ്ദേഹത്തെ ഖബറടക്കിയെടുത്ത് പൂര ഉത്സവങ്ങളുണ്ടോ? ആനയും നല്ലതുണ്ടോ? ഉണ്ടോ? കഠിനപടികളുണ്ടോ? അവിടെ വേറെ എന്തെങ്കിലും ഉത്സവമുണ്ടോ? ഇല്ല. ഇങ്ങനെ ഒരു മഹാന ലോകത്ത് നിങ്ങൾക്ക് വേറെ ഇത് കാണാൻ കഴിയും? അദ്ദേഹത്തിന്റെ പേരിൽ റോഡ് ബ്ലോക്ക് ആവും, അദ്ദേഹത്തിന്റെ ഉത്സവ നാട്ടിൽ റോഡ് ബ്ലോക്ക് ആവും, ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും. അല്ലെ? അപ്പൊ മതം എന്താ? നമ്മുടെ നാടുകളിൽ മതം ആകണേ റോഡ് 1.5 മണിക്കൂർ, 2 മണിക്കൂർ, 5 മണിക്കൂർ ബ്ലോക്ക് ആകണം. മതഭക്തരുടെ പ്രകടനം ഉണ്ടായാലേ അത് മതാവും. അത് മതല്ല, മതമാണ്. ആനക്കിളകിയ മതം, അത് മതല്ല. ആരേത് പഠിപ്പിച്ചേ? ആർക്കും ഒരു ഉത്തരവില്ല. കൃഷ്ണൻ പഠിപ്പിച്ചു, ശ്രീകൃഷ്ണൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ശ്രീരാമൻ പഠിപ്പിച്ചിട്ടുണ്ടോ? മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുണ്ടോ? വഴിതടസ്സം നീക്കണം എന്നാണ് വേദഗ്രന്ഥങ്ങൾ പറഞ്ഞത്. മാർഗതടസ്സം നീക്കണം, ആരെ ഉപദ്രവിക്കരുത്. റോട്ടിലൂടെ വണ്ടി ഓടിക്കാനുള്ളതാണ്, നിങ്ങൾക്ക് മതപ്രകടനം നടത്താനുള്ളതല്ല എന്ന് ധൈര്യമായി പറയാൻ പറ്റും ഞങ്ങൾക്കാണ്. കാരണം മത അതാ പഠിപ്പിച്ചു. ബാക്കിയുള്ളവർക്ക് പറയാൻ കഴിയില്ല, മുസ്ലിങ്ങൾക്ക് തന്നെ പറയാൻ കഴിയില്ല. ഞങ്ങൾക്ക് പറ്റും, കാരണം യഥാർത്ഥ പ്രവാചകന്റെ വഴി ഏതോ അത് ഞങ്ങൾ സ്വീകരിച്ചു. ഇമാത്തുല്ലാനിത്തൊരി, മാർഗ തടസ്സം സൃഷ്ടിക്കരുത് ലോകത്ത് എന്ന്. അപ്പൊ യഥാർത്ഥ മതം എന്താണ്? അതൊന്ന് പഠിക്കണ്ടേ? ഒരു മനുഷ്യനും യഥാർത്ഥ മതം ഞാൻ അനുസരിച്ച് എന്നെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ മതത്തെ കുറിച്ചുള്ള പഠനമാണ് ലോകത്ത് നടക്കാതെ പോകുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ശ്രീനാരായണ ഗുരു ഓർക്കപ്പെടുന്ന ഒരു ഘട്ടമാണ് ആലുവയുടെ കടപ്പുറത്ത് മതസൗഹാർദ്ദ സമ്മേളനത്തിൽ, ലോകമത സമ്മേളനത്തിന് വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വരൂ. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വരൂ. വാദിക്കുകയും ജയിക്കുകയല്ല, അറിയാനും അറിയിക്കാനും വരൂ. അവിടെയാണ് വളരെ പ്രബലമായി നമ്മൾ നമ്മളോടൊക്കെ ചോദിക്കേണ്ട ഒരു ചോദ്യം, ആരാണ് ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ? ആരാണ്? ലോകത്തിനൊരു സെറ്റാവുണ്ട് എന്ന് എല്ലാരും പറയുന്നു അല്ലേ? ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ പറയണെന്താ, ലോകത്തിനൊരു ഉടയ തമ്പുരാനുണ്ട്, ഒരു പടച്ച തമ്പുരാനും ആരാധനയോ? അത് പറ്റില്ല. അത് ഞങ്ങള് കണ്ണ് കണ്ടോൽക്കൊക്കെ, അത് ചിലപ്പോ എന്ത് ജന്തുവിനും ആവാം, ജീവജാലങ്ങൾക്കാവാം, ഇനി ജീവൻ ഇല്ലാത്തതിനും ആവാം, ഒരു ഉപകാരം ഇല്ലാത്തതിനാവാം, അതൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്യും. പക്ഷേ ലോകത്തിനൊരു സിട്ടാവുണ്ട്. പിന്നെ എന്താ ഒന്നെന്താ പണി? ആ സിട്ടാവൻ എന്താ അവിടെ പണി? ആരാ നിനക്ക് വായി നൽകിയത്? ഈശ്വരൻ. ആരാ വെള്ളം നൽകിയത്? ഈശ്വരൻ. നീ ആരാധിക്കുന്നത് ആരാ? ഈശ്വരന്റെ സൃഷ്ടിയെ അല്ലേ ഇവിടെ നടക്കുന്നത്? ഇവിടെ എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലും നടക്കുന്നത് അതല്ലേ? അല്ലേ? എന്തുകൊണ്ട് അതങ്ങനെ വന്നു? അത് വളരെ ഗൗരവമായ പഠനമാണ്. എന്തുകൊണ്ട് സൃഷ്ടാവിനെ വിട്ട് സൃഷ്ടികളെ ആരാധിക്കുന്ന അപജയം? അതൊരു അപജയമാണ്, അതൊരു മേന്മയല്ല, ഒരു ശ്രേഷ്ഠത അതിലില്ല. ആചാര്യന്മാരെയോ നേതാക്കന്മാരെയോ പ്രവാചകന്മാരെയോ ആരാധിക്കുക എന്നുള്ളത് അധമത്വമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ അധമത്വം. മനസ്സിലായോ? ആരങ്ങൾക്ക് വായി നൽകിയത്? അത് പ്രപഞ്ചനാഥനാണ്. ആരെ വെള്ളം നൽകിയത്? അത് പ്രപഞ്ചനാഥനാണ്. ആരെ നിങ്ങളെ സൃഷ്ടിച്ചത്? പ്രപഞ്ചനാഥനാണ്. എങ്കിൽ ആരാധനക്കർഹൻ അവൻ മാത്രമാണ്. ഇതാണ് വേദഗ്രന്ഥങ്ങൾ മാനവതയെ പഠിപ്പിച്ചത്. അത് പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ വലിയ PhD ഡോക്ടറും എഞ്ചിനീയറും ഒന്നാകണം. കോമൺ സെൻസ്, വളരെ ലളിതമായ ചിന്തയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഈ വിഷയം മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. എന്റെ കഴിവിന്റെ പരമാവധി വളരെ സിമ്പിളായി നമുക്ക് പഠിക്കാൻ പറ്റുന്ന വളരെ പ്രധാനമായ കാര്യം. ഓക്കെ, എല്ലാവരും ഈ ഓച്ചിറയിൽ എന്റെ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ ആളുകളോട് ഞാൻ ചോദിക്കുന്നു, മനുഷ്യവാസമില്ലാത്ത കാലത്ത്, ഇത് വളരെ പ്രധാനമായി ജനങ്ങളെ ചിന്തിപ്പിക്കേണ്ട ഒരു പോയിന്റ്, മനുഷ്യവാസമില്ലാത്ത കാലം, അന്ന് ഓച്ചിറ ക്ഷേത്രമില്ല, പള്ളിയില്ല, ഒന്നുമില്ല, ലോകത്ത് ആരാധനാലയങ്ങളില്ല, മനുഷ്യരില്ല, മതമില്ല, ചർച്ചയില്ല, സാഹിത്യമില്ല, രചനയില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ശ്രീരാമനില്ല, ശ്രീകൃഷ്ണനില്ല, യേശുക്രിസ്തുവില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല, അവരാരും ഇല്ല. അവരാരും ഇല്ലാത്ത കാലത്ത് മനുഷ്യൻ തന്നെ ഈ ഭൂമുഖത്ത് ആവിർഭവിക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാരോടും ചോദിക്കുന്നു, ആകാശം ഉണ്ടായിരുന്നോ? ഉണ്ട്. സൂര്യനും ചന്ദ്രനും ഉണ്ടായിരുന്നോ? ഉണ്ട്. രാവും പകലും ഉണ്ടായിരുന്നോ? ഉണ്ട്. ഭൂമി ഉണ്ടായിരുന്നോ? ഉണ്ട്. മറ്റ് ജീവജാലങ്ങൾ ഉണ്ടായിരുന്നോ? ഉണ്ട്. എങ്കിൽ അവരെ ആര് സംവിധാനിച്ചു? ഈ ചോദ്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള എന്നെ, ഈ ചോദ്യത്തിന്റെ മറുപടി ഞഞ്ഞം മിഞ്ഞം പറയാൻ പറ്റില്ല. അതാര് സൃഷ്ടിച്ചു? അവനാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവം. എങ്കിൽ ഇവിടെ ഇവിടെ വർഗീയത, ആകാശത്തെ സൃഷ്ടിച്ചവനാണ് ദൈവം എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് നബി അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മുഹമ്മദ് നബി ജനിക്കുമ്പോ ആകാശമുണ്ട്, അപ്പൊ അദ്ദേഹം അല്ല ദൈവം. മനസ്സിലായോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതും ആരാധിക്കേണ്ടതും, അദ്ദേഹത്തോടല്ല കുട്ടിയില്ലെങ്കിൽ ചോദിക്കേണ്ടത്, ദൈവത്തോട് ചോദിക്കണം. മനസ്സിലായോ?
ഇസ്ലാം വളരെ സിമ്പിളാണ്, ഒരു വളച്ചുകെട്ടില്ല ഇതിൽ, ആർക്കും മനസ്സിലാകാത്ത ഒരു പ്രശ്നമില്ല. ഇതൊക്കെ മിഥ്യയാണ്, ഇതൊക്കെ മായയാണ്, അറിവ് വന്നാൽ നീങ്ങിക്കോളും എന്നൊന്നും പറഞ്ഞിട്ട് ആളുകളെ വട്ടം കിറക്കുന്ന ഏർപ്പാട് ഇസ്ലാമിനില്ല. അങ്ങനെ ആരും വട്ടം കിറങ്ങേണ്ടി വരില്ല. ബാർബർ ഷാപ്പിലെ കസേര തിരിക്കണമായിരി മനുഷ്യരെ യാതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തതിൽ ഇങ്ങനെ തിരിച്ചിടുക എന്നുള്ളത് മതത്തിലില്ല. നേർക്ക് നേരെ നോക്കെ, പാടത്ത് വിത്തിറക്കുന്ന ജോർജിനോട് അല്ലെ പാടത്ത് വിത്തിറക്കുന്ന മാധവനോട് നമുക്ക് പറയാൻ പറ്റും, ആ വിത്ത് മുളപ്പിക്കുന്നവൻ ആരോ അവൻ ഈശ്വരൻ, അവനെ പ്രപഞ്ചത്തിന്റെ നാഥൻ, അവനെ ആരാധിക്കുന്ന ആരാ സിംഹത്തെ സൃഷ്ടിച്ചത്? ആ സിംഹത്തിന്റെ ഗർജനം കേട്ട് ഓടി ഒളിക്കുന്ന മാനിനെ സൃഷ്ടിച്ചതാരാ? ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ്. എത്ര സിമ്പിളാണ് മനുഷ്യരെ ഇത്. എന്തിനാ ഇതിന് ഡോക്ടറേറ്റ് എടുക്കണം, പി എച്ച് ഡി എടുക്കണം, മതഗ്രന്ഥങ്ങൾ ഉളിയിട്ടിറങ്ങണം? ആർക്കത് മനസ്സിലാവാത്ത ഈ ഭൂമി 23 ഡിഗ്രിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ഭൂമി ആരാധന ഈ വിധം സംവിധാനിച്ചത്? സാക്ഷാൽ ഈശ്വരൻ, പ്രപഞ്ചത്തിന്റെ നാഥൻ, ആ അതീശാധികാരിയായ മഹാശക്തി അവനാഥനെ നിലനിർത്തി. വളച്ചുകെട്ടില്ല ഇതിന്. ഞങ്ങൾ നിങ്ങളോട് പറയില്ല അത് മുഹമ്മദ് നബിയാണ്, മദീൻ ഷെയ്ഖാണ്, ഉള്ളാളന്തങ്ങളാണ്, കാന്തപുരാണ് എന്നല്ല പറയും. ലോകത്തിന്റെ സൃഷ്ടാവ് അതാരാ? അവിടെയാണ് പോയിന്റ്. അതാരാ? ഒരാൾ മഴ പെയ്യുന്നു, ആരാ മഴ പെയ്പ്പിക്കുന്നത്? അത് ശ്രീരാമനാണ് എന്നൊരു ഹൈന്ദവം പറഞ്ഞാൽ ഉടനെ ഞാൻ ചോദിക്കും, അല്ല ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ് അച്ഛൻ പെന്നെ അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാട്ടാറിൽ നിന്ന് വെള്ളം എടുത്തതിന്റെ പേരിൽ ശാപം കിട്ടിയിരുന്നുവല്ലോ, അപ്പൊ അതിലൂടെ ഒഴുകിയ വെള്ളം ആരൊഴുക്കി എന്ന് ചോദിച്ചാൽ അതോടുകൂടെ ഓന്റെ കഥ കഴിഞ്ഞു. മനസ്സിലായോ? ശ്രീരാമനാ മഴ പെയ്പ്പിക്കണേ എന്നൊരാൾ പറഞ്ഞാൽ ശ്രീരാമന്റെ മുമ്പ് ഇവിടെ മഴ ഉണ്ടായിരുന്നല്ലോ, സാഗരം ഉണ്ടായിരുന്നല്ലോ, കാനനങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അത് ആരാ ചെയ്തെന്ന് വെച്ചാൽ അതോടുകൂടെ അവന്റെ ഉത്തരം കഴിഞ്ഞു. മനസ്സിലായോ? യേശുക്രിസ്തുവാണ് മഴ പെയ്പ്പിക്കുന്ന പറഞ്ഞ. അപ്പൊ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് കന്യാമറിയം ഉണ്ടല്ലോ, ആ ഉണ്ട്, ആ കന്യാമറിയം വെള്ളം കുടിച്ചല്ലോ, ആ മഴ ആരാ പെയ്പ്പിച്ചത്? ഏ, അതോടുകൂടെ അവന്റെതും കഴിഞ്ഞു. ഇനി മൊയ്തീൻ ഷെയ്ഖ് ആ വെള്ളം മഴ ഇറക്കണതെന്ന് ഒരു വിദ്വാൻ പറഞ്ഞാലോ, അവനോടും ചോദിക്കും, ആ മൊയ്തീൻ ഷെയ്ഖ് ജനിക്കുന്നതിന് മുമ്പ് സാഗരവും വെള്ളവും കിണറും ഒക്കെ ഉണ്ടല്ലോ, അതാരേ ഉണ്ടാക്കി? കുറെ കൂടെ മുന്നോട്ട് പോയി, അത് ശ്രീകൃഷ്ണനും ശ്രീരാമനും അപ്പോഴും കുറെ കൂടെ മുന്നോട്ട് പോയി, അതാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത അതാ, ആദം എന്ന മനുഷ്യനാണ് ആദ്യത്തെ ഈ ഭൂമുഖത്തെ മനുഷ്യൻ. ശരിയാണല്ലോ, ആ ആദം ജനിക്കുന്നതിന് മുമ്പ് ഈ ഭൂമി ഉണ്ട്. മാധവട്ട ഏ ഭാസ്കര സുരേന്ദ്ര ആലോചിച്ചു നോക്കെ, ഈ ഭൂമി ഇവിടെ ഉണ്ട്, ഈ ഭൂമിയിൽ ഈ കാണുന്ന തുളസിയും മാൽമരം ഒക്കെ ഉണ്ട്. എന്നെ ആരാ സൃഷ്ടിച്ചത്? ആ സിട്ടാവാണ് ലോകത്ത് ആരാധിക്കേണ്ടത്. ലളിതം, വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ. ആർക്കത് ദഹിക്കാത്ത ഏത് കാര്യത്തിൽ നിങ്ങൾ ആലോചിച്ചു? ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ ഇത് വ്യക്തമാക്കാം. ഇപ്പൊ നമ്മള് സാധാരണ ഒരാള് നമ്മളെ കൊല്ലാൻ വരുന്നു, കൊല്ലാൻ വരുന്ന രണ്ട് മാർഗങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, അവിടെ കേൾക്കുന്ന ആളുകളെ വിളിക്കുക, ഇതാ എന്നെ കൊല്ലാൻ വരണേ, എന്നെ രക്ഷിക്കണേ എന്ന് പറയാം. അത് പ്രാർത്ഥനയല്ല, എല്ലാവർക്കും അറിയാം. ഒച്ചിറയിലൂടെ ഓടി എല്ലാരും ഇങ്ങനെ പോകുക, ഒരു ഉടുവഴിയിലൂടെ രാത്രി 12 മണിക്ക് ഒരാൾ ഒരാളെ കുത്താൻ വരുന്നു, കൊട്ടേഷൻ പറഞ്ഞു, അയാൾ ഓടി കടകളിലൂടെ ഓടി ഉറക്ക വിളിക്കുന്നു, ഏയ് എന്നൊരാളെ കുത്താൻ വരുന്നു രക്ഷിക്കണേ. അതിൽ പ്രാർത്ഥനയില്ല, ഭൗതികമായ ഒരു സഹായം തരണം. അത് കേൾക്കുന്നതിന്റെ പരിധിയിൽ ആരൊക്കെണ്ടോ അവരാരായാലും അവരോടി വന്ന് സഹായിക്കട്ടെ. അവന് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ജൈനനായാലും നിരീശ്വരവാദി ആയാലും ആരായാലും അവൻ വന്ന് സഹായിക്കട്ടെ എന്ന്. എന്നാൽ അതേ ഓച്ചിറയിൽ, ഓച്ചിറയിലെ ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറയുമ്പോഴോ അതെന്താ ഉദ്ദേശം? അതെന്താ ഉദ്ദേശം? അതെന്താ ഉദ്ദേശം? ഓച്ചിറപ്പാപ്പാ താത്തോളേ എന്നാ വിളിക്കണമെങ്കിൽ എന്താ അതിന്റെ ഉദ്ദേശം? അത് കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലെ വിളിയ. ഈ കടത്തണ്ടയിൽ ഒരാൾ ഇരിക്കുന്നുണ്ട് അല്ലെ, കട അടയ്ക്കാതെ ഒരാൾ അങ്ങാടിയിലുണ്ട് എന്ന അടിസ്ഥാനത്തിലാ വിളി ആണോ? അല്ല, അവിടെയാണ് പ്രാർത്ഥന എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും. എന്റെ ഈ അവസ്ഥ ഞാൻ വിളിച്ച ആൾ അറിയുന്നു, ഞാൻ ഈ വിളിച്ച ശക്തി അറിയുന്നു, അവന് വിളിക്കുന്നു. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, ഒരാള് കത്തി കൊണ്ട് കുത്താൻ വരുമ്പോ ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടത് എന്താ? യേശുക്രിസ്തുവേ രക്ഷിക്കണേ എന്നാണോ പറയേണ്ടത്? ക്രിസ്ത്യാനിയുടെ വീട് കൊള്ള ചെയ്യാൻ വരുന്നു, കൊള്ളക്കാരായ ആളുകൾ അവരെ കത്തിക്കൊണ്ട് കുത്താൻ നോക്കുന്നു, യേശുക്രിസ്തുവേ രക്ഷിക്കണേ എന്നാണോ പറയേണ്ടത്? അല്ല എന്ന് ഞാൻ പറയും. അത് യേശുക്രിസ്തുവിനോട് ചെയ്യുന്ന അപരാധമാണ് എന്ന് ഞാൻ പറയുന്നു. ഇത് യേശുക്രിസ്തുവേ രക്ഷിക്കണേ എന്നാണ് ഒരു ക്രിസ്ത്യാനി പറയുന്നതെങ്കിൽ അത് യേശുക്രിസ്തുവിനോട് ചെയ്യുന്ന പരാക്രമമാണ് എന്നാണ് എനിക്ക് പറയേണ്ടത്. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? നല്ല ദാഹമുണ്ടായി, അങ്ങേയറ്റത്തെ ദാഹം. അച്ഛൻ വെള്ളം മാത്രം കുടിച്ചു കാണിച്ചാണ്, മദ്യ അച്ഛൻ കുടിക്കില്ല, വെള്ളമേ കുടിക്കുള്ളൂ. എങ്കിൽ മകൻ സ്വീകരിക്കേണ്ട പാത കള്ളിശാപ്പിലെ മുഴുവൻ കള്ളും കുടിച്ച് അച്ഛനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളതല്ല.
അച്ഛൻ കള്ളയെ കുടിച്ചിട്ടില്ല, കുടിക്കരുത് എന്നാണ് അച്ഛന്റെ തത്വം. എങ്കിൽ കള്ള് കുടിക്കലല്ല അച്ഛനോടുള്ള സ്നേഹം. ഇത് ഏതൊരു കോമൺ സെൻസ് ഉള്ള ഒരു സംഗതി. യേശുക്രിസ്തുവിനെ പിലാത്തോസിന്റെ പടയാളികൾ കുരിശിലേറ്റാൻ വന്നു അല്ലേ? പിലാത്തോസിന്റെ പടയാളികൾ കുരിശിലേറ്റാൻ വേണ്ടി വന്നു. എന്തുണ്ടായത് അവിടെ? ബൈബിള് പറയട്ടെ, ബൈബിളിൽ എന്താ ഉള്ളത്? യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നു. ആരോട് മാധവ? ആരോട് ദേവ? ആരോടാ സുരേന്ദ്ര? ആരോടാ പ്രാർത്ഥിച്ചത്? യേശുക്രിസ്തുവിനെ പിലാത്തോസിന്റെ പടയാളികൾ കുരിശിലേറ്റാൻ വന്ന സമയത്ത് യേശുക്രിസ്തു എന്ത് ചെയ്തു? അത് വളരെ പ്രധാനമാണ്. യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്താ? സെന്റ് പോള് പഠിപ്പിച്ചത് എന്താണ് എന്നതല്ല ക്രിസ്ത്യാനികൾ നോക്കേണ്ടത്. യേശുക്രിസ്തു പഠിപ്പിച്ചത് എന്താണ്? യേശുക്രിസ്തു എട്ടാം നാള് പരിച്ഛേദനമേറ്റു എന്ന് ബൈബിളിൽ കാണാം. ചേലാകർമ്മം ചെയ്തു. ക്രിസ്ത്യാനികൾ അത് അംഗീകരിക്കുന്നുണ്ടോ? യേശുക്രിസ്തു പിലാത്തോസിന്റെ പടയാളികളോട് ആ സമയത്ത് യേശുക്രിസ്തു പ്രാർത്ഥിച്ചത് എന്താണ്? കർത്താവേ, കർത്താവേ, നീ എന്നെ കൈവടിഞ്ഞതെന്തേ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം അങ്ങ് എന്നിൽ നിന്ന് ഉയർത്തിയാലും, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമാണ് നടക്കുന്നത്. ഏലി ഏലി ലമ്മ സബക്താനി. കർത്താവേ, കർത്താവേ, നീ എന്നെ കൈവടിഞ്ഞതെന്തേ? ദൈവത്തിന്റെ മൂന്നളത്തങ്ങളിൽ ഒരാളല്ല, ദൈവത്തിന്റെ അടിമയായി യേശുക്രിസ്തു പ്രാർത്ഥിച്ചു. ദൈവപുത്രൻ എന്ന് ബൈബിളിൽ 81 തവണ പറഞ്ഞു. ബൈബിളിൽ യേശുക്രിസ്തുവിനെ ദൈവ മനുഷ്യൻ എന്ന്, മനുഷ്യപുത്രൻ എന്ന് 81 തവണ വിളിച്ചു ബൈബിളിൽ. ആ യേശുക്രിസ്തു പറയാണ്, കർത്താവേ, കർത്താവേ, നീ എന്നെ കൈവടിഞ്ഞതെന്നേ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം അങ്ങനെ നിന്ന് ഉയർത്തിയാലും എനിക്ക് ഇതിന് രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷേ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് ഇവിടെ സാധിക്കും. എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമാണ് നടക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ഇഷ്ടം എന്താ? കുരിശിലേറരുത് എന്നാണ്. അതോടുകൂടി ക്രൈസ്തവത പൊളിഞ്ഞില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരാളെ തെങ്ങുമ കയറാൻ കൊണ്ടുവന്നു. അയാൾ തെങ്ങുമ കയറുന്നവനാണ്. അയാളുടെ ദൗത്യതാണ്, അതാണ് അയാളുടെ ദൗത്യം. തെങ്ങിന്റെ അടുത്ത് എത്തിയിട്ട് അയാൾ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്, എങ്ങനെയെങ്കിലും ഈ തെങ്ങുമ കയറ്റത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തരണേന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ആ തെങ്ങുമക്കാരനെ അയാൾ ഇഷ്ടപ്പെടുന്നില്ല. യേശുക്രിസ്തുവിനെ ദൈവം കുരിശിലേറാൻ ആ തെരഞ്ഞെടുത്തെങ്കിൽ യേശുക്രിസ്തു എന്താ പറയേണ്ടത്? പിലാത്തോസിന്റെ പടയാളികളെ വരവുണ്ടായി കർത്താവേ, എത്രയും പെട്ടെന്ന് കുരിശുമരണം എനിക്ക് സമ്മാനിച്ചാലും എന്നല്ലേ ബുദ്ധിയുള്ളവൻ ചിന്തിക്കുക? അതല്ലേ? പക്ഷെ യേശുക്രിസ്തു പ്രാർത്ഥിച്ച എന്താ? ഈ കുരിശുമരണത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം. എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നടക്കുക. എന്റെ ഇഷ്ടം എന്താ? കുരിശിലേറാൻ പാടില്ല. യേശുക്രിസ്തുവിന്റെ ഇഷ്ടം ബൈബിളാ പറയുന്നത്, ഖുർആനല്ല. ക്രിസ്ത്യാനികൾ ഇങ്ങനെ സത്യവേദ പുസ്തകം തന്നെ കയ്യിൽ വെക്കണ ബൈബിളിലെ വാചകമായി പറയുന്നു. എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമാണ് നടക്കുന്നത്. ഏലി ഏലിയിലമ്മ സബക്താനി. ഇതും പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ആരോടാ? അതാ ഞങ്ങളുടെ ചോദ്യം. ആ യേശുക്രിസ്തു പ്രാർത്ഥിച്ചത് ആരോടാണോ അവനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യാനിറ്റി എതിർക്കലല്ല, യേശുക്രിസ്തുവിനെ അംഗീകരിക്കലല്ല. ക്രിസ്ത്യാനി യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു, യേശുക്രിസ്തുവിനെ അംഗീകരിക്കണം എന്നാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്. യേശുക്രിസ്തുവിനെ അംഗീകരിക്കൽ എങ്ങനെ? യേശുക്രിസ്തു പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കല അല്ലേ? ശ്രീനാരായണ ഗുരുവിൻ അംഗീകരിക്കൽ എങ്ങനെ? അദ്ദേഹത്തിന്റെ പ്രതിമ വെച്ച് ആരാധിക്കല, അതിനെതിരായിരുന്നു അദ്ദേഹം. സംശയമുണ്ടോ? അതിനെതിരായിരുന്നു അദ്ദേഹം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പഠിപ്പിച്ചാൽ എത്ര ദൈവങ്ങളുണ്ട് നമ്മുടെ നാടുകളിൽ? വേദഗ്രന്ഥങ്ങൾ ഏകം സത് ബഹുദാ വിപ്രാപതന്തി യോ ദേവാനാം നാമചായേ ദേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ സർവലോകങ്ങളുടെയും നാഥൻ. അതല്ലേ ഏഴ് ഭൂമി, ഏഴാകാശ, ആലങ്കാരികമായ ഏഴ് സാഗരങ്ങൾ, ഇതിനെയെല്ലാം സൃഷ്ടിച്ചവനാരോ അവൻ പ്രപഞ്ചത്തിന്റെ നാഥൻ. ഈ മന്ദമാരും നോക്ക്, ഈ കാറ്റ് ധാരാ സംവിധാനിച്ചത് അവനെയാണ് ഇസ്ലാം. അള്ളാഹു ഖുർആൻ പറയുന്നത് നിങ്ങൾക്ക് ഈ തണുത്ത കാറ്റ് നൽകുന്ന പരമകാരുണ്യം, അതവന്റെ കാരുണ്യമാണ്, ദൈവത്തിന്റെ കാരുണ്യമാണ് അല്ലേ? ഈ മഴയും വെയിലും സൂര്യനും ചന്ദ്രനും ചെടികളുടെ മുടക്കലുകളും അതുപോലെ ഫ്രൂട്ടുകളും എല്ലാം ആരാ നൽകിയത്? അവനെയാണ് ഇസ്ലാം പ്രപഞ്ചനാഥൻ എന്ന് പറയുന്നത്. അവനെയാണ് ആരാധിക്കേണ്ടത് എന്നാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. നിങ്ങൾ നോക്ക്, ബി ആർ അംബേദ്കറിന്റെ പ്രതിമ തകർക്കപ്പെട്ടു, നാലാളുകളാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ഇന്ന് വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിമ തകർക്കപ്പെട്ടിട്ടില്ല. പ്രതിമ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ പേരിൽ ഒരു ഈച്ചയെ കൊല്ലേണ്ടി വന്നിട്ടില്ല. എങ്കിൽ സംഘട്ടനം കുറഞ്ഞ, ഏറ്റവും കുറച്ചുകൊണ്ട് വന്ന മതേതാ? സാഹചര്യങ്ങൾ സൃഷ്ടിക്കാത്ത മതമേതാ? അത് വളരെ ഗൗരവമായി പഠിക്കേണ്ടതാണ്.
എന്തുകൊണ്ടാണ് ഇസ്ലാം ഈ തിന്മകളെ എതിർത്തിട്ടുള്ളത്? എന്തുകൊണ്ട് മുഹമ്മദ് നബിയെ രക്ഷിക്കണേ എന്ന് ഒരു മുസ്ലിം വാഹന അപകടം പറ്റുമ്പോ പറഞ്ഞാൽ അവൻ ഇസ്ലാമെന്ന് പുറത്താണ്. മനസ്സിലായോ? അതായത് ഏതെങ്കിലും ഒരാള് ഏതെങ്കിലും ഒരു പർവ്വത ശിഖരത്തിൽ നിന്ന് താഴോട്ട് വീഴുമ്പോൾ അവന്റെ പേര് അബ്ദുൽ ഖാദറോ അബ്ദുൽ ജബ്ബാറോ ആരോ ആവട്ടെ, അവൻ മുഹമ്മദ് നബിയെ രക്ഷിക്കണേ എന്ന് പറയണമെങ്കിൽ അവൻ ഇസ്ലാം എന്ന് പുറത്താണ്. അതാര് പഠിപ്പിച്ചാണ്? പ്രവാചകൻ പഠിപ്പിച്ചതാണ്. അവൻ ഇസ്ലാം എന്ന് പുറത്താണ്, അതാണ് ഇസ്ലാം. നിങ്ങൾ ശരിക്കും പഠിക്കേണ്ട ഒരാളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ എന്ന് ഞാൻ പറയും. വളരെ ഗൗരവമായി നമ്മൾ എല്ലാം വിദ്യയാക്കുന്ന വീണത് വിദ്യയാക്കുന്ന അത്ഭുതങ്ങൾ കാണിക്കലാണല്ലോ പലരും പടച്ചവനാകാനുള്ള കാരണം. നമ്മുടെ സമൂഹത്തിന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് എന്താണ്? എന്തൊരു വസ്തുവിനാണോ കഴിവ് അതിനെ ദൈവാക്കുക, അതിനെ ദൈവാക്കുക. അതൊരു വല്ലാത്തൊരു സംഭവമാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ച വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ്. എന്നാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം. കാനായി കുഞ്ഞിരാമൻ പ്രതിമ നിർമ്മിക്കാറുണ്ട്, ചില പ്രതിമകൾക്ക് അവാർഡ് ലഭിക്കാറുണ്ട് അല്ലെ? എല്ലാവർക്കും അറിയാം കാനായി കുഞ്ഞിരാമന്റെ പ്രതിമക്കാണോ അവാർഡ്? കാനായി കുഞ്ഞിരാമനിലെ പ്രതിഭക്കാണോ അവാർഡ്? കാനായി കുഞ്ഞിരാമനിലെ പ്രതിഭ, ആ കലാകാരൻ, ആ കഴിവ്, അവിടെ അവാർഡ് കാനായി കുഞ്ഞിരാമനാണ്. കുഞ്ഞിരാമന്റെ പ്രതിമക്കല്ല. വയൻവി കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്നതിന് അവാർഡ്, വയൻവി കുറുപ്പ് എന്ന മഹാ വ്യക്തിത്വത്തിനാണ് അവാർഡ്, അല്ലാതെ അദ്ദേഹത്തിന്റെ കവിതയെ ആരാധിക്കലല്ല. എല്ലാവർക്കും ലളിതമാണ് അവാർഡ്. കവിതയുടെ ഒരു കവിത പലകമ്മൽ ഉണ്ടാക്കി അതിന് മുകളിൽ മാല ചാർത്തല്ല, വയൻവി കുറുപ്പിന്റെ കവിതയിൽ മാല ചാർത്ത. ഇനി ഞാൻ ചോദിക്കുന്നു, സൂര്യനെ സൃഷ്ടിച്ചതാരാ? അവനെയല്ലേ ആരാധിക്കേണ്ടത്? സൂര്യനെ തന്നെ ആരാധിക്കുക. പശുവിനെ സൃഷ്ടിച്ച ദൈവത്തെ വിട്ട് പശുവിനെ ആരാധിക്കുക. അവിടെയാണ് ഖുർആൻ, ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായം സൂറത്ത് ബഖറ ആണ്. പശു, പശു എന്ന അധ്യായമാണ് ഖുർആനിലെ ഒരു അധ്യായം. തേനീച്ച എന്ന അധ്യായം, എട്ടുകാലി എന്ന അധ്യായം, ഉറുമ്പകൾ എന്ന അധ്യായം, ലോകത്ത് വേറൊരു വേദഗ്രന്ഥത്തിനും ഇല്ലാത്ത പ്രത്യേകത. നിങ്ങൾ പരിശോധിച്ചോ, അതിൽ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കാഷ്ടത്തിന്റെയും രക്തത്തിന്റെയും ഇടയിൽ നിന്ന് പശുവിൽ പാല് നിറച്ച അതിന്റെ അകിടിൽ പാല് നിറച്ച ശക്തിയാരാ? അതാ നീ ചിന്തിക്കേണ്ടത്. അതാ ഇസ്ലാമിന്റെ പ്രത്യേകത. പശു പാല് ചുരത്തുന്നു, അതുകൊണ്ട് പശു ദൈവമാണ് എന്നതല്ല, കുറെ കൂടെ മുന്നോട്ടാണ് ഇസ്ലാം. ആരാ പശുവിനെ സൃഷ്ടിച്ചത്? ആരാ പശുവിൽ പാല് നിറച്ചത്? അതാ ഇസ്ലാം. നിങ്ങൾ നോക്ക്, നമ്മുടെ അമ്മമാരുടെ മാറിടത്തുനിന്ന് പാല് ചോരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ അമ്മമാരും ഉണ്ട്, ആരും വിളിക്കല് മാതാമൃതാനന്ദമായി അമ്മ പോലും അല്ലാതെ അമ്മയില്ലേ? അമ്മമാരില്ലേ ഇവിടെ? കുഞ്ഞുങ്ങളെ ജനിച്ചിട്ട് പ്രസവിച്ച അവരുടെ മാറിടത്തിൽ പാലില്ലേ? ആ പാല് കുടിക്കുന്ന ആരെങ്കിലും അമ്മയെ ദൈവമാക്കാം. ആ അമ്മിഞ്ഞ പാല് സ്തനത്തിൽ നിറച്ച ശക്തിയാല ഇസ്ലാം പറയുന്ന ആളാ. അതിനെ കുറിച്ച് ചിന്തിക്കാൻ അവർ പർവ്വതം, ആകാശം, സൂര്യൻ, ചന്ദ്രൻ, ഖുർആനിലെ ഒരു വാചകം തന്നെ ചിന്തിച്ചു നോക്ക്. നമ്മിൻ നായാത്തിൽ ലൈലു വൻ നഹാർ വശംസു വൽ ഖമറു ലാ തശ്ദു ലിശംസി വലാ ലിൽ ഖമർ വസ്തുദു ലില്ലാഹി അല്ലദീ ഖലഖഹു ഇൻ കുന്തും ഇയ്യാഹു തഅബ്ദൂന. വളരെ ക്ലിയർ ആണ് ഖുർആനിന്റെ എന്താ പറയുന്നത്. രാവും പകലും ദൈവത്തിന്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാ. അത് തന്നെ വലിയൊരു സംഭവമാണ് പറയുന്നത്. കാരണം എന്താ, രാവും പകലും കൺട്രോൾ ചെയ്യുന്ന ദൈവമാണ്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, രാവിനെയും പകലിനെയും കൺട്രോൾ ചെയ്യുന്നവനാണ് ദൈവമെങ്കിൽ അത് യേശുക്രിസ്തു അല്ലാന്ന് മനസ്സിലായി. അതെങ്ങനെ മനസ്സിലാവും? അതെങ്ങനെ മനസ്സിലാവുക? മനസ്സിലാക്കി തരാൻ ഞങ്ങൾക്ക് ക്ലിയറായി. നിങ്ങൾ നോക്കേ, വളരെ കൃത്യമായി നോക്കേ, യേശുക്രിസ്തുവിനെ വെള്ളിയാഴ്ച കുരിശിലേറ്റി എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. ആ വാദപ്രകാരം ബുദ്ധിയുള്ളവർ ആലോചിക്കുക, യേശുക്രിസ്തുവിനെ വെള്ളിയാഴ്ച കുരിശിലേറ്റി, ഞായറാഴ്ച യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ശരിയാണോ? ക്രിസ്ത്യാനികളുടെ വിശ്വാസ പ്രകാരം ആണല്ലോ. എങ്കിൽ എന്റെ ചോദ്യം, വെള്ളിയാഴ്ച ശനിയാഴ്ചയിലേക്ക് പ്രയാണം ചെയ്തല്ലോ, വെള്ളിയാഴ്ച ശനിയാഴ്ച ആയല്ലോ, ശനിയാഴ്ച ഞായറാഴ്ച, അതാരാ കൺട്രോൾ ചെയ്ത്? അന്ന് യേശുക്രിസ്തു കുരിശില, ജീവനില്ലാതെ. അപ്പൊ ആര് കൺട്രോൾ ചെയ്തു? ആ ചോദ്യത്തിന്റെ മുമ്പിൽ ക്രിസ്ത്യാനി തലമടക്കുക എന്നതല്ലാതെ അതിന് വേറെ മറുപടിയൊന്നുമില്ല, വേറെ മറുപടിയൊന്നുമില്ല. ദൈവം തരുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന മുക്കൂട്ട് സിദ്ധാന്താണ് എന്ന് പറയുമ്പോഴും ബുദ്ധിയുള്ളവർ ചിന്തിക്കാൻ വളരെ പ്രബലമായ ചോദ്യങ്ങൾ. യേശുക്രിസ്തു ജനിച്ചിട്ട് 2000 വർഷമായിട്ട്, അപ്പൊ അതിനു മുമ്പ് ദൈവം രണ്ടാളത്തായിരുന്നു ആണോ? പിതാവ്, പരിശുദ്ധാത്മാവ്. യേശുക്രിസ്തു കുരിശിലേറി വെള്ളിയാഴ്ച ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റ്, അപ്പോഴും ദൈവം മൂന്നിൽ നിന്ന് രണ്ടിലേക്കുള്ള യാത്ര. എന്തായിരുന്നു
ആളുകൾക്ക് ഇത് മനസ്സിലാവണ്ടേ? ബുദ്ധിയുള്ളവർക്ക് ഇത് മനസ്സിലാവണ്ടേ? ദൈവം എന്ന് പറഞ്ഞ ആരാ? യേശുക്രിസ്തുവിന് മുമ്പ് ലോകമുണ്ടെങ്കിൽ, ആദമിന് മുമ്പ് ലോകമുണ്ടെങ്കിൽ, വിശ്വാസം ആദൻ നബിയാണ് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യൻ, അദ്ദേഹത്തിന് മുമ്പ് ദൈവമുണ്ട് എന്ന് പറയും. ആ പരമകാരുണ്യകനായ പടച്ചതമ്പുരാൻ ലോകത്തിന്റെ സൃഷ്ടാവ്, ആ ലോകത്തിന്റെ സൃഷ്ടാവ് ആരാ? മനുഷ്യനെ സൃഷ്ടിച്ച് നമുക്ക് വായു വെള്ളം നൽകിയ ഒരൊറ്റ പോയിന്റ് ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ജീവിതത്തിൽ നമ്മൾ ശ്വസിച്ച വായുവിന് ഇന്ന് വരെ പരമകാരുണ്യകനായ റബ്ബ് പണം വാങ്ങിയിട്ടുണ്ട് നമ്മളോട്. ഓക്സിജൻ കൃത്രിമമായി നമ്മൾ ഓക്സിജൻ കിട്ടില്ലോ, ശ്വാസോച്ഛ്വാസ തടസ്സമുണ്ടായി, ഹോസ്പിറ്റലിലെത്തി, വെന്റിലേറ്ററിൽ കടുപ്പിച്ച് നമുക്ക് ശ്വാസം തരുന്നുണ്ടല്ലോ. ഒരു മണിക്കൂറിന് എത്രയാ ബില്ല്? 4000, 6000, 8000 അല്ലേ? 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 60 കൊല്ലം ജീവിച്ച മാധവട്ട വായു ശ്വസിച്ചില്ലേ? ആരാ ഫ്രീ ആയിട്ട് വായു നൽകിയത്? അവനെയാണ് അള്ളാഹു എന്ന് പറയാം, അവനെയാണ് പ്രപഞ്ചനാഥൻ എന്ന് പറയാം. ഇസ്ലാം പരിചയപ്പെടുത്തിയ ദൈവം, വേദഗ്രന്ഥങ്ങളെല്ലാം പഠിപ്പിച്ചതല്ലേ? അല്ലേ? ത്വമേകം ശരണ്യം, ത്വമേകം വരണ്യം, ത്വമേകം ജഗത്കാരണം വിശ്വരൂപം, ത്വമേകം ജഗത്കർത്തൃ പാത്ര പ്രകൃതൃ, ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. മഹാനിർവഹണ സ്ത്രോതത്തിലാണത്. ത്വമേകം ശരണ്യം, എന്റെ പ്രാർത്ഥനകൾ അഖിലവും ഏകനായ ദൈവമേ നിന്നോടാണ്, എന്റെ വഴിപാടുകൾ അഖിലവും ഏകനായ ദൈവമേ നിന്നോടാണ്. നീ ആരാ? ത്വമേകം ജഗത്കാരണം വിശ്വരൂപം. ഈ മഹാജഗത്തിനെ സൃഷ്ടിച്ചവനാ നീ, ഈ ലോകത്തിന്റെ സൃഷ്ടാവാ നീ, അല്ലാതെ ഒരു പഞ്ചായത്തിലെ ദൈവമല്ല. ഇപ്പൊ നമുക്ക് പല സ്ഥലത്ത് ഉള്ള ഇവിടെ ഈ ഓച്ചിറ പാപ്പ അമേരിക്കയിൽ ചെന്നിട്ട് ഓച്ചിറപ്പാപ്പാൻ അറിയുമെന്ന് വെച്ചാൽ ഓച്ചിറപ്പാപ്പ ആയിരുന്നു അവർക്ക്. എന്തേ ഓച്ചിറപ്പാപ്പ ഉള്ളാളം ഞങ്ങൾ അറിയുമെന്ന് ലണ്ടനിൽ ചെന്ന് ചോദിച്ചാൽ ഉള്ളാളം വട്ടീസ് ഉള്ളാള ഏത് ഉള്ളാളം? നമ്മുടെ കേരളത്തിലെ ഗുരുവായൂരപ്പൻ അറിയുമെന്ന് ലണ്ടനിൽ ചെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ലോകത്തിന്റെ സിട്ടാവിന് എല്ലാരും അറിയും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ആരാ? ഈ മരം ബദാം മരവും എല്ലാം സൃഷ്ടിച്ചത് ആരാ? ലോകത്തിന്റെ നാഥൻ സൃഷ്ടാവ്. നമ്മളെയൊക്കെ സംവിധാനിച്ചത് ആരാ? ലോകത്തിന്റെ സൃഷ്ടാവ്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാം സൃഷ്ടിച്ചത് ആരാ? ലോകത്തിന്റെ സൃഷ്ടാവ്. ഈ വട്ടത്തിൽ പാറി നടക്കുന്ന കൊച്ചു പ്രാണികളെ നോക്കൂ സൂക്ഷ്മമായി. ആരാ അതിനെ സംവിധാനിച്ചത്? ലോകത്തിന്റെ സൃഷ്ടാവ്. ആരാ കൊതുകിനെയും പൂച്ചയെയും നായയും സൃഷ്ടിച്ചത്? ലോകത്തിന്റെ സൃഷ്ടാവ്. ഇങ്ങനൊരു മറുപടി ലോകത്തിലെ മതങ്ങളിലുണ്ടോ? അതാണ് ഇസ്ലാം, അതാണ് വേദഗ്രന്ഥം പഠിപ്പിച്ചത്. ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലത്തിലെ 121-ാമത്തെ സൂക്തിയിൽ 1-ാമത്തെ ഋക്കിൽ പറയുന്നത് ഹിരണ്യഗർഭ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേഖ ആസി സതാധാര പൃഥ്വിയും വ്യാമുദേവായ കശ്മൈദേവായ ഹവിഷാവിദേമാം. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് ഈ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആകാശഭൂമികളെയും എല്ലാം നിയന്ത്രിക്കുന്ന ഒരു അതീശാധികാരി ഇല്ലേ? ഇല്ലേ? ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ മഴ ചാറിക്കൊണ്ടിരിക്കുന്നു, ചെറിയ മഴ ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ആരാ അത് സംവിധാനിച്ച? പ്രപഞ്ചനാഥൻ. കാർമേഘത്തോട് നിശ്ചലമായി നിൽക്കാൻ ഇപ്പോൾ പറഞ്ഞതാരാ? ആ പ്രപഞ്ചനാഥൻ, ആ പ്രപഞ്ചനാഥൻ. ഞാൻ ഇത്രയും സംസാരിച്ചാൽ തന്നെ ഇനി തുടർന്നിട്ടില്ലെങ്കിൽ പോലും എനിക്ക് പറയാനുള്ള വിഷയം ഞാൻ പറഞ്ഞു. അതിന് അവസരം നൽകിയതാരാ? ആ പ്രപഞ്ചനാഥൻ. അവനോട് പ്രാർത്ഥിച്ചു, ഈ പ്രഭാഷണം ജനങ്ങൾക്ക് മനസ്സിലാകാൻ പബ്ലിക്കലി അവസരം നൽകണേ നാഥ എന്ന് നമ്മുടെ പ്രാർത്ഥന അല്ലാഹു ഈ സമയം വരെ സ്വീകരിച്ചു. ആ സൃഷ്ടാവിനോട് ആരാ ഹൃദയം ഉണ്ടാക്കി? സൃഷ്ടാവ്. അതുകൊണ്ട് ഹൃദയത്തിന് വേദന വന്നാൽ ഒച്ചിറപ്പാപ്പ ഹൃദയത്തിന് വേദന മാറ്റണേ. ഇതിൽ എന്ത് ലോജിക്കാണുള്ളത് എന്ന് മനസ്സിലാക്കുന്നത്? അയാളുടെ ഹൃദയം തന്നെ നിശ്ചലമായിട്ടാണ് അയാൾ മരിച്ചു, എന്നിട്ട് അയാളോടാ പ്രാർത്ഥിക്കുന്നത്? ഇതൊക്കെ മനുഷ്യൻ അറിഞ്ഞുകൂടെ? ഓമാനൂർ ശ്രോതാക്കൾ എന്നിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ ചില ആളുകൾ ഒരു മരിച്ച എങ്ങനെ മറ്റുള്ളവന്റെ പിന്നെ അടി കിട്ടിയിട്ടാണ് മരിച്ചത്. ഏത് ആ നാട്ടിലെ അമുസ്ലിങ്ങളായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി, തമ്മിൽ തല്ലുകൂടിയിട്ടാണ് ഓമാനൂർ ശ്രോതാക്കൾ ഉണ്ടായത്. അവിടെ മരത്തിന്റെ കഷ്ണം എടുത്തിട്ട് പട്ടിക എടുത്ത് അടിച്ചതാ, അടിച്ചപ്പോഴാണ് ഓമാനൂർ ശ്രോതാക്കൾ മരിച്ചത്. അവനടിച്ച പട്ടിക തടുക്കാൻ കഴിയാതെ മരിച്ചു. ഓനോടാ മറ്റോൻ എ കെ പൊട്ടി തമ്മിച്ച് കൊല്ലം വരും ഓമാനൂർ ശ്രോതാക്കളെ കാത്തോളെ അറിയാം. എടോ വിവരക്കേടിനൊക്കെ ഒരു പരിധിയുണ്ട്. വിവരക്കേടല്ല മതം, മതം തന്നെ വിവരക്കേടല്ല, വിവരമാണ് മതം. ഞാൻ ചോദിക്കട്ടെ, 13.5 ലക്ഷം ഭൂമി ഉൾക്കൊള്ളാൻ വ്യാപ്തിയുള്ള സൂര്യൻ ഒന്ന് ചിന്തിക്ക്, തലച്ചോറ് കൊടുത്ത് ഒന്ന് ചിന്തിക്ക്. 13.5 ലക്ഷം ഭൂമി ഉൾക്കൊള്ളാൻ വ്യാപ്തിയുള്ള സൂര്യൻ, ആ സൂര്യനെ സൃഷ്ടിച്ച സിട്ടാവിനോടാ തേടുന്നത്? ഇപ്പൊ നമുക്കിവിടെ ആളുകൾ, നീ ആരാ? ഞാൻ ഗുരുവായൂരപ്പന്റെ ഭക്തനാണ്. നീ ആരാ? ഞാൻ പിശാരിക്കാവലമ്മയുടെ ഭക്തനാണ്. നീ ആരാ? ഞാൻ ഓച്ചിറ ആളുടെ ഇതാണ്. നീ ആരാ? ഞാൻ ഈ അണ്ടകടാഹത്തിന്റെ അടിമയാണ്, അണ്ടകടാഹത്തെ നിയന്ത്രിക്കുന്ന സർവശക്തന്റെ അടിമയാണ്. ഇതിൽ ഏതാ മേധാവി? ഏയ് നാടൻ മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ നേരം പറയാം, നിനക്ക് രാഷ്ട്രീയക്കാരാണെങ്കിലും പരിചയം കണ്ടോടാ,
അല്ലെ. എന്റെ മണ്ഡലത്തിൽ ഒരു ചെറിയൊരു മെമ്പർ പരിചയമുണ്ട്, കോൺഗ്രസിന്റെ ഒരു മെമ്പർ പരിചയമുണ്ട്, സി പി എമ്മിന്റെ ഒരു മെമ്പർ പരിചയമുണ്ട്. മറ്റേയാളോട് ചോദിക്കാം, നിനക്കാരുടെ പരിചയം? മൻമോഹൻ സിംഗിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. ഇതിൽ ഏതാ വലുത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സുഹൃത്താകുക എന്നുള്ളതാണോ, അല്ല ഒരു കോൺഗ്രസിന്റെ മെമ്പർ മാത്രം അറിയാന്നുള്ളതാണോ? ഏതാ ഏതാ ഏതാ? അങ്ങൾ ചിന്തിക്ക്, ഞാൻ ലോക സിട്ടാവിന്റെ അടിമയാണ്, എനിക്ക് ബന്ധം എന്റെ സിട്ടാവുമായ വായു നൽകിയ വെള്ളം നൽകിയ ലോകത്തിന്റെ നാഥനോടാ ഞാൻ ചോദിക്കുന്നത്. ആ സർവശക്തനോട്, 13.5 ലക്ഷം ഭൂമി ഒതുക്കേർ വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യനെ സൃഷ്ടിച്ചവനോട്, അല്ലാതെ ഒരു കൊതുകിന്റെ കാല് പോലും സൃഷ്ടിക്കാത്ത പച്ച മനുഷ്യനെ ആരാധിക്കുന്ന മനുഷ്യരെ, നിങ്ങൾ നിങ്ങളെ കുറിച്ച് തന്നെ ആലോചിക്കും. ഇത് മനുഷ്യരോടുള്ള സ്നേഹമായി പറയും. നിങ്ങൾ ആലോചിക്കും, നമ്മൾ ആരെ ആരാധിക്കണം. ഇനി ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ഈ ഓച്ചിറയിൽ ഞാൻ ഇതൊന്നുകൂടെ വ്യക്തമാക്കാം. ഈ ഓച്ചിറ ടൗണിൽ 12 മണിക്ക് ഒരാൾ നിൽക്കുകയാണ്, അയാൾക്ക് ആലപ്പുഴ പോണം. ഇവിടെ ഇങ്ങനെ കുറെ വാഹനങ്ങൾക്ക് കൈ കാണിച്ചു, ഒന്നും നിർത്തിയില്ല. അവസാനം ഒരു കാറ് കൊണ്ടുവന്ന് നിർത്തി, അയാൾ അതിൽ കയറി. എങ്ങോട്ടാന്ന് ചോദിച്ചു, ഞാൻ ഇന്ന് ആലപ്പി കയറിക്കൂടു കൊണ്ടാക്കി തരാന്ന്. ആലപ്പിയിലെ അവിടെ ടാക്സി സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് അയാൾ അവിടെ നിർത്തി, അയാൾ അവിടെ ഇറങ്ങി. ഇറങ്ങിയിട്ട് അവിടെ നിർത്തിയിട്ട് ടാക്സി സ്റ്റാൻഡിലെ വണ്ടിയുടെ അടുത്ത് പോയിട്ട് ഒരാളോട് പറയാൻ, താങ്ക്സ് എന്ന്. കൊണ്ടുവന്നതാരാ? ഈ ഓച്ചിറയിൽ നിന്ന് അയാളെ കൊണ്ടുവന്നാല് വേറെ. ആ കാറിൽ ഇറങ്ങിയിട്ട് തൊട്ടപ്പുറത്ത് നിർത്തിയിട്ട് കാറുകാരനോട് പറയാൻ, താങ്ക്സ്, വല്ല ഉപകാരം കിട്ടോ എന്ന് പറയാം. സത്യത്തിൽ എന്താ അവിടെ ഉണ്ടാവുക? ഈ കൊണ്ടുവന്ന കാറ് നന്ദി കെട്ടം. ഓച്ചിറയിൽ നിന്ന് ആലപ്പുഴ വരെ എന്റെ കാറിൽ ലിഫ്റ്റ് കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് നന്ദി അവിടെ നിർത്തിയിട്ട് ടാക്സി സ്റ്റാൻഡ് കാറുകാരനോ. അപ്പോ ടാക്സി സ്റ്റാൻഡിൽ നിർത്തിയിട്ട് കാറുകാരൻ ചിന്തിക്കുകയാണ്, ഇവൻ എന്തിനടാ എന്നോട് താങ്ക്സ് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തിട്ടാ ഇവൻ എന്നോട് നന്ദി പറയുന്നത്. അതുപോലെയാണ് ഇപ്പൊ നമ്മുടെ കാര്യം. എന്താ, വായു ആരുതാ? ദൈവത്തിന്റെ. വെള്ളം ആരുതാ? ദൈവത്തിന്റെ. നിന്റെ കണ്ണാര് തന്ന? ദൈവം. നിന്റെ കാതാര് തന്ന? ദൈവം. നിന്റെ നാവാരാ തന്ന? ദൈവം. എന്നിട്ട് നന്ദി കാണിക്കുന്നതോ? യേശുക്രിസ്തുവിന്, ശ്രീരാമന്, ശ്രീകൃഷ്ണന്, മുഹമ്മദ് നബിക്ക്, ഉള്ളാളൻ തങ്ങൾക്ക് നന്ദി കെട്ടവർ. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂർ. നന്ദി കെട്ടവരാണ് മനുഷ്യർ.